നമുക്കെല്ലാവർക്കും ചിലപ്പോൾ കാലോർത്തിരിക്കാം. നിങ്ങൾ ഈ ധർണ കഴിയുമ്പോൾ കേരളം ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം ഈ സെക്രട്ടേറിയറ്റിനകത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാകും. അത് കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങൾ ആവശ്യപ്പെട്ട ഒരാവശ്യം ഇപ്പം നടപ്പിലാക്കും. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം നൽകുന്ന ഒരു മുഖ്യമന്ത്രി ഇത്രയും അഴിമതിയിൽ നിന്നുമ്പോൾ അതിന് പരിഹാരം കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ട മുഖ്യമന്ത്രി ഇന്ന് അദ്ദേഹത്തിന്റെ വായിൽ നിന്നുണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളും ഇരിക്കുന്നത്. നമ്മുടെ സംസ്ഥാന സെക്രട്ടറി എന്നോട് പറഞ്ഞു കഴിഞ്ഞു ഈ ധർണാ പരിപാടി അഭിവാദ്യം ചെയ്തു, ധർണാ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനായി കേരളത്തിലെ ഏറെ ബഹുമാനീയനായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാവും മുൻ കെ പി സി സി പ്രസിഡന്റ് കൂടിയായ സി കെ മുല്ലൻ വരുന്ന സ്നേഹം ക്ഷണിക്കും. ഇത്രയും പ്രിയപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകരെ, ഈ സി എം പിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സെക്രട്ടേറിയറ്റിന്റെ ധർണ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങളും നേരത്തെ വിജയഷ്ണു സാജിയൊക്കെ സൂചിപ്പിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വാർത്ത മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന നിങ്ങളുടെ യാതൊരു പ്രതീക്ഷയും വേണ്ട. കാരണം നാണം കെട്ട് മാറിയിട്ടേ ഈ മനുഷ്യൻ ഇറങ്ങിപ്പോകുള്ളൂ. വേണമെങ്കിൽ പോകുന്ന വാക്കിൽ സെക്രട്ടേറിയറ്റ് എടുത്ത പണയം വെച്ചു എന്ന് വരും. കാരണം ഈ പണയം വയ്ക്കാൻ ഒന്നും ബാക്കിയില്ല. ഇവിടെ ഏറ്റവും രസകരമായ കാര്യം ഈ ആർ എസ് എസിനെയും ബി ജെ പിയും പകം എതിർക്കുകയും രാത്രി ചങ്ങാത്തം വിടുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി ഇപ്പൊ ഏതാണ്ട് പകലും ചങ്ങാത്തം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഒരു പത്രത്തിലെ വാർത്ത 2023 മെയ്യിലെ മാത്രമല്ല 2024 ആഗസ്റ്റ് മാസത്തിൽ, അതായത് 1.5 മാസം മുമ്പും അജിൽ കുമാർ ആർ എസ് എസ് നേതാക്കളെ കാണുന്ന പ്രക്രിയ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. അവസാനം കണ്ടത് വത്സൻ തില്ലങ്കേരിയാണ്. അതായത് ദത്താത്രേയ വസതകള മുതൽ ഇവിടെ വത്സൻ തില്ലങ്കേരിയെ വരെ കണ്ടുവെങ്കിൽ അവിടെ എന്ത് വ്യക്തിപരമായിട്ടുള്ള സന്ദർശനമാണ് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. അത് പറഞ്ഞ വ്യക്തിപരമായിട്ടുള്ള സന്ദർശനം തന്നെ വസതകളെ കണ്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ രാമാദേവനെ കോളത്തിൽ വെച്ചുകൊണ്ടു. ഇപ്പോഴാണ് വത്സൻ തില്ലങ്കേരിയുമായിട്ട് കഴിഞ്ഞ മാസം ഒക്ടോബർ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ആഗസ്റ്റ് മാസത്തിൽ അജിത് കുമാറിനെയും കണ്ടു എന്നാ പറയുന്നത്. ജീവിതം അങ്ങനെ എന്താ സംഭാഷണം എന്താ മറ്റേ എന്താ ജീവിതാവിൽ പെയ്യേണ്ട മഴ ആഗസ്റ്റിലെ പെയ്യുന്നതിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ആഗസ്റ്റിലെ ചർച്ച. എന്നോ എനിക്ക് അത്ഭുതം, ഈ നൂറ്റാണ്ടിലല്ലേ മുഖ്യമന്ത്രി ജീവിക്കുന്നത്. ഇദ്ദേഹം പറയുന്ന എല്ലാ നുണകളും അതൊക്കെ കേരളത്തിൽ ജനങ്ങൾ വിശ്വാസത്തിൽ എടുക്കുന്നതാണോ മുഖ്യമന്ത്രി എടുക്കുന്നത്? ഇവിടെ പറഞ്ഞു പി ആർ ഏജൻസിയെ കുറിച്ച് ഇന്നലെ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പി ആർ ഏജൻസി ആയിട്ടുള്ള കൈസൻ അല്ലേ, കൈസൻ കമ്പനി, ഈ കൈസൻ കമ്പനി മഹാരാഷ്ട്രയില് ഈ അടുത്ത മാസം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ശിവസേന ഹിന്ദു വിഭാഗത്തിന്റെയും ബി ജെ പിയും ചേർന്ന എൻ ഡി എ മുന്നണിക്ക് വേണ്ടി പി ആർ വർക്ക് നടത്തുന്നവരാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ പി ആർ വർക്ക് ഏറ്റെടുത്ത കൈസൻ കമ്പനിയിലെ അംഗമായിട്ട് അന്ന് പ്രത്യക്ഷവേളയിൽ പങ്കെടുത്ത സുബ്രഹ്മണ്യൻ, അദ്ദേഹം പഴയ എം എൽ എ ദേവകുമാറിന്റെ മകനാണെന്നാണ് പറയുന്നത്. ഇനി അതിൽ മുഖ്യമന്ത്രിക്ക് സംശയമൊന്നും ഇല്ലല്ലോ. അപ്പോ ഇയാളെ ഇന്ന് എസ് എഫ് ഐയുടെ പ്രവർത്തകനായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഇരുന്നിട്ടാണ് മുഖ്യമന്ത്രി ഹിന്ദു എന്ന പത്രത്തിന് ഇന്റർവ്യൂ കൊടുത്തത്. ഇപ്പൊ സഖാക്കൾ ചോദിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഇന്റർവ്യൂ നടത്താൻ പി ആർ ഏജൻസിയുടെ ആവശ്യമുണ്ടോന്നാണ്. അതിന്റെ ഞങ്ങളും ജീവിക്കുന്നത് ആവശ്യമുണ്ടോ? അത് എന്തുകൊണ്ട് അതിനെ പി ആർ ഏജൻസിയെ ആശ്രയിച്ചു? ഈ പി ആർ ഏജൻസി ബി ജെ പിക്ക് വേണ്ടി മഹാരാഷ്ട്രയിലെ പി ആർ വർക്ക് നടത്തുന്ന കമ്പനിയാണോ? അങ്ങനെ കമ്പനിയാണെങ്കിൽ ഈ പി ആർ ഏജൻസിയുടെ അവർക്ക് ആരാണ് ഇതിന്റെ കാശ് കൊടുത്താരാ? ഈ പി ആർ ഏജൻസി ഫ്രീ ആയിട്ട് സർവീസല്ലല്ലോ, കാശ് കൊടുക്കണ്ടേ? ആരാ കൊടുത്തത്? സംസ്ഥാന സർക്കാരാണോ സി പി എം ആണോ? ദുരൂഹങ്ങൾ ഒരുപാടുണ്ട്, അതൊക്കെ ഇന്ന് മുഖ്യമന്ത്രി അറിയാതെ എനിക്ക് അറിഞ്ഞുകൂടാ. ശരിയായ ഉറപ്പാണ്
ഒരു ഭാഗത്ത് ഡി ആർ ഏജൻസി, മറുഭാഗത്ത് അമീർ ഉയർത്തിയ ആരോപണങ്ങൾ. ആരോപണങ്ങൾ എന്താ? സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ. ഇത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാര്യത്തിൽ പറയുകയാണ്. ആ ശിവശങ്കർ എത്ര മാസം വീണ്ടും കിടന്നു? ഞാൻ ചോദിക്കട്ടെ, അരവിന്ദ് കേജ്രിവാളിന് 5 മാസം വീണ്ടിട്ട എൻഫോഴ്സ്മെന്റ് ഇവിടെ എത്തുമ്പോ മാത്രം എന്താണ് ഈ ശിവശങ്കറിനെ മാത്രമാക്കിയത്? സാധാരണ രീതിയില് ഈ കുരുങ്ങി എടുക്കുമ്പോ മനുഷ്യനെ അത് മൃഗങ്ങളെ പകരം കൊടുക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു അത്ര പണ്ടുകാലത്ത്. അപ്പോ ഡൽഹിയിലെ മനുഷ്യനെ തന്നെ കുരുങ്ങി കൊടുത്തു കേജ്രിവാളിനെ. ഇവിടെ എത്തിയപ്പോ മനുഷ്യന് പകരം മൃഗത്തിന്റെ സ്ഥാനത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കുരുങ്ങി കൊടുത്തു. അപ്പൊ ഞാൻ അന്തർകാലം വ്യക്താണ്. ഇപ്പൊ അതിന് പ്രത്യേകാരമുണ്ടല്ലോ, കുറെ കുറെ കഴിവണൊക്കെ ഇതാരും കേൾക്കാറുണ്ട്. എനിക്ക് മുഖ്യമന്ത്രിയുടെ ഒരു കാര്യം പറയാനുള്ളത്, അടുത്ത ലോക്കൽ ബോർഡ് ഇലക്ഷൻ വരുന്നു, നിയമസഭാ ഇലക്ഷൻ വരുന്നു. എന്തിനാണ് ഈ ത്രികോണ മത്സരം? എന്തിനാണ് ഒരു നേരിട്ടുള്ള മത്സരമാകാനോ? ആ ബി ജെ പിന്നെ ഇവിടെ കരാക്ഷി നോക്കിയ പോരെ. എന്നാ പിന്നെ രാത്രി കടകൾ മുന്നിട്ട് വരണ്ടല്ലോ, പരസ്യമാനമായിക്കോട്ടെ, എന്തിനാ രാത്രി മുന്നിട്ട് വരുന്ന ഏർപ്പാട്? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആരൊക്കെ എവിടെയൊക്കെ കുഴപ്പങ്ങൾ ചെയ്യുന്നുണ്ടോ അവരുടെ കൂടെയൊക്കെ പിണറായിയുണ്ട്. അതായത് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ 2 കവചകുണ്ടലങ്ങളാണ് ശശിയും അനിൽകുമാറും. ഈ കവചകുണ്ടലങ്ങളിൽ സ്വാധീനമുണ്ടെങ്കിൽ എന്ത് പ്രവൃത്തി ആർക്കും ചെയ്യാം. വേണമെങ്കിൽ സിദ്ധിക്കേണ്ട പോലെ വിരുദ്ധ ആഹാരവും കഴിക്കാം, എന്നാലും കുഴപ്പമില്ല. അപ്പോ നമുക്കൊന്ന് അറിയാലോ, ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച, മുൻകൂർ ജാമ്യം നിഷേധിച്ച ഒരു പ്രതി ബലാത്സംഗ കേസിലോ പ്രതി നടനോ മറ്റോ എന്തായിക്കോട്ടെ, ആ പ്രതിക്ക് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവുണ്ടാവുന്നത് വരെ ആ മനുഷ്യനെ തൊട്ടില്ല എന്ന് പറഞ്ഞാൽ എവിടെത്തി നിൽക്കുക കേരളം? അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് അന്വർ ഉയർത്തിയ ആരോപണങ്ങൾ. ഇപ്പൊ അന്വർ എന്ന വ്യക്തിയല്ല അധികം ആരോപണം ഉന്നയിക്കുമ്പോ ഭരണകക്ഷി എം എൽ എ. ഇപ്പൊ പുറത്താക്കി കാണും, പക്ഷെ ഉന്നയിക്കുമ്പോഴോ ഭരണകക്ഷി എം എൽ എ ആണ്. എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു ജുഡീഷ്യൽ എൻക്വയറി നടത്തുന്നില്ല? ഇന്ന് ഞാനൊരു വാർത്ത കണ്ടത്, ക്യാബിനറ്റിൽ പൂരം വിളക്കിയതിനെ കുറിച്ച് തുടരന്വേഷണം എന്ന് പറഞ്ഞു. എന്തന്വേഷണം? പൂരം വിളക്കിയതിനെ കുറിച്ച് അന്വേഷണം വേണമെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം. അത് കുറഞ്ഞ ഒന്നുകൊണ്ടും ഞങ്ങൾ തൃപ്തരാവില്ല, യു ഡി എഫ് തൃപ്തരാവില്ല. അതുകൊണ്ട് തന്നെ പ്രഖ്യാപിച്ച സമരങ്ങൾ തിരിയടിക്കുന്ന പ്രശ്നമില്ല. ജുഡീഷ്യൽ അന്വേഷണമാണോ ഞങ്ങൾ സ്വാഗതം ചെയ്യാം, അതുണ്ടോ? അല്ലാണ്ട് സി പി ഐക്കാരെ പോലെ പഞ്ചവിശം അടക്കിയാക്കാൻ ഞങ്ങളൊന്നും കിട്ടില്ല. ഇനിയിപ്പോ ഓരോന്നോരോ നീട്ടിക്കൊണ്ടുപോവാ. എന്തായാലും അടുത്ത ആഴ്ച ഈ 2 ബൈ-ഇലക്ഷൻ പ്രഖ്യാപിക്കും മിക്കവാറ്. ആ ബൈ-ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോ അതിന്റെ കൂട്ടത്തില് വയനാടുണ്ടോ എന്നുള്ള ഒരു സംശയം എന്താ അറിയോ? ഞാൻ മനസ്സിലാക്കിയത് സംസ്ഥാന സർക്കാർ ഇലക്ഷൻ, വയനാട് ഇലക്ഷൻ മാറ്റി വയ്ക്കണം എന്ന് പറഞ്ഞൊരു സന്ദേശം കൊടുത്ത ഒരു വാർത്തയുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമ്പോ അതിന്റെ അനുകൂലമായിട്ടുള്ള സാഹചര്യം പാലക്കാടും ചേലക്കരയിലും ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് കേന്ദ്രത്തിന്റെ ആവശ്യം എന്താ? കഴിയുന്ന പ്രിയങ്കാ ഗാന്ധിയോട് എത്താൻ കഴിയണം. എന്തായാലും ജയിക്കുന്ന അവർക്കറിയാം, അവരെത്താൻ കഴിയുന്ന റേറ്റാക്കണം. പ്രിയങ്കയുടെ ആവശ്യം എന്താ? ചേലക്കരയും പാലക്കാടും കഴിഞ്ഞു കിട്ടണം. ഒരു കാര്യം മുഖ്യമന്ത്രിയോട് പറയാനുള്ളൂ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എഴുതി വെച്ചോളൂ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യൂണിയൻ ജയിക്കുന്ന കാര്യം ആർക്കും സംശയമില്ല. പക്ഷേ ഒരു രാജ്യസഭാ അംഗത്തിനെ പോലും ജയിപ്പിക്കുന്ന അംഗസംഖ്യ ഇടതുപക്ഷത്തിൽ ലഭിക്കില്ല എന്ന് അടിയായിട്ട് കുറെ ഈ സമരം വിനിയോഗിക്കുക. മാത്രമല്ല മിക്കവാറും പിണറായി വിജയനായിരിക്കും കേരളത്തിന്റെ ചരിത്രത്തിലെ അവസാനത്തെ സി പി എമ്മിന്റെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിലും തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സർക്കാർ എത്രയും പെട്ടെന്ന് നമുക്ക് ജനങ്ങളെ കാര്യം വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ വേഗമാക്കി അടവാണെങ്കിൽ അയക്കുമോ? തൽക്കാലം അവരെ കൊലം കൂടി ഒന്നുമില്ല, ഇനി ജന്മം കയറാൻ പോകുന്നില്ല. ഏതായാലും പിണറായി പണിക്ക് വെക്കിയ ആളല്ല,
പണ്ടത് ചെല്ലുണ്ട്, ഭാവി എഴുതുന്ന തെങ്ങിന്റെ മണ്ടയും കൊണ്ടേ പോകുന്നു. പിണറായി എൻ സ്ഥാനം എഴുതുമ്പോ ഈ പാർട്ടിയിലും കൊണ്ടേ പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമാർക്കില്ല. ഏതായാലും അതിശക്തമായ സമരങ്ങൾ ഒരു യു ഡി എഫ് മുന്നോട്ട് പോവാണ്. അതിന്റെ കൂടെ ഭാഗമായിട്ടാണ് ഇവിടെ സി എം പിയുടെ നേതൃത്വത്തിൽ ഈ സെക്രട്ടേറിയറ്റില് ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത്. 8-ാം തീയതി യു ഡി എഫിന്റെ അതിശക്തമായിട്ടുള്ള സമരം ഈ സെക്രട്ടേറിയറ്റിൽ നടക്കാൻ പോവാണ്. അതിന് മുമ്പ് രാജി വയ്ക്കുന്നതാണ് മുഖ്യമന്ത്രിക്ക് നല്ലത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ സി എം പിയുടെ ധർണ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.